മക്കളെ കാര്യങ്ങളോർത്ത് കരഞ്ഞവരാ, ഭർത്താവിന്റെ ഭാര്യയുടെ വിഷയങ്ങളോർത്ത് കരഞ്ഞവരാ, അതുപോലെ കുടുംബത്തിന്റെ വിഷയങ്ങളോർത്ത് കരഞ്ഞവരാ, നാട്ടിലെ വിഷയങ്ങളോർത്ത് കരഞ്ഞവരാ, പ്രവാസ ലോകത്തുള്ള കുടുംബത്തെ ഓർത്ത് കരഞ്ഞവരാ. പക്ഷേ പടച്ച റബ്ബിനെ ഓർത്തൊന്ന് കരയാ. ഓ മുഅ്മിനെ, നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിനെ ഓർത്തൊന്ന് കരയാ, നമുക്ക് കഴിയണോ? ആ പർവ്വതം ഈ ആയത്ത് കേട്ടത് മുതൽ കരഞ്ഞിട്ട് മുഴുവൻ വെള്ളവും വറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര കാലമായി ഈ ആയത്ത് നമ്മൾ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നു, എത്ര വേളകളിലൂടെ ഈ ആയത്ത് നമ്മൾ കേൾക്കുന്നു, എത്ര ആളുകളിലൂടെ ഈ ആയത്തിന്റെ ആശയം നമ്മൾ അറിയുന്നു. പക്ഷേ ഒന്ന് കരയാൻ കഴിയുന്നില്ലേ? ഈമാനിന്റെ കുറവാണ്. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആഖിറത്ത് ആലോചിച്ച് കരഞ്ഞില്ലേ മുഅ്മിനെ? സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വലിയ സമ്പന്നനായിരുന്നില്ലേ ഉസ്മാൻ തങ്ങള്? മാത്രവുമല്ല ഹബീബായ തങ്ങള് ചോദിക്കുമ്പോ ഒരു മടിയുമില്ലാതെ കൊടുത്തവരല്ലേ? ആ തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? അതേ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയാണ്, അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടവരാണ്. അതുപോലെ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് നാളെ എന്ത് നടക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ടോ? തങ്ങൾ പറഞ്ഞത് പാളിയിട്ടില്ല, പ്രവചനങ്ങൾ പതറിയിട്ടില്ല. ആ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ടാ പറഞ്ഞത്, ഉസ്മാനെ അങ്ങ് സ്വർഗത്തിലാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗം ഉറപ്പുണ്ട്, എല്ലാം കൊണ്ടും വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ആ ഉസ്മാൻ തങ്ങൾ കരയുകയാണ്, കരഞ്ഞ് 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 രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് ഫീഹത്തി ഉസ്മാനി മിനൽ ഖുലഫായി ഖതാനി അസ്വദാനി മിംബുകായി. മഹാന്മാർ അയ്മത്ത് രേഖപ്പെടുത്തുകയാണ്, കരഞ്ഞ് കരഞ്ഞിട്ട് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയിട്ട് കറുത്ത അടയാളങ്ങൾ വന്നുപോയി. ആരുടേതെന്നറിയുമോ? സ്വർഗം ഉറപ്പുള്ള സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്. ഇനി നമ്മൾ എത്ര കരയണം! റമദാൻ വരികയാണ്, നമ്മൾ എത്ര ഒരുങ്ങിയിട്ടുണ്ട്. പടച്ചോനെ ചിന്തിച്ച് നമ്മൾ ഒരിറ്റ് കണ്ണുനീരൊടുക്കിയിട്ടില്ല എങ്കിൽ നമ്മളത് ഒരുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ ഓർത്തൊന്ന് കരയാൻ നമുക്ക് കഴിയണം. ആ റബ്ബിനെ ഓർത്തിട്ട് കരഞ്ഞാൽ ആ കണ്ണ് പിന്നെ ആഖിറത്തിൽ കരയേണ്ടി വരില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് കരയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എപ്പോഴാ കരയുക? റമദാൻ വരട്ടെ. വിശുദ്ധ റമദാനിൽ അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. മൂന്ന് പത്തുകളുണ്ട്. അവസാനത്തെ പത്ത് വരുമ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം? നല്ല തൗബ ചെയ്ത് കരയാം എന്ന് പലരും തീരുമാനമെടുക്കും. അവസാനത്തെ പത്താവുമ്പോൾ പള്ളിയിലും ആളുണ്ടാവില്ല, തറാവീഹിനും ആളുണ്ടാവില്ല, ഒന്നിനും ആളുണ്ടാവില്ല. എല്ലാവരും ഉണ്ടാവും അങ്ങാടിയിൽ. എല്ലാവരും പെരുന്നാളിന് വേണ്ടി വസ്ത്രമെടുക്കാൻ പർച്ചേസ് ചെയ്യാൻ പോകും. അതാണ് റമദാനിലെ ഒരവസ്ഥ. ഇപ്പോൾ നമ്മൾ തീരുമാനിക്കും, റജബ് കഴിഞ്ഞ് ശാബാൻ കഴിഞ്ഞ് റമദാൻ അങ്ങ് വരുമ്പോൾ ഒന്ന് മുതലങ്ങ് നന്നാവാം. പക്ഷേ റമദാൻ ഒന്നിന് വിചാരിക്കും, ഏതായാലും ഇത് റഹ്മത്തിൻ്റെ പത്തല്ലേ, മഗ്ഫിറത്തിൻ്റെ പത്തിൽ നമുക്ക് തൗബ ചെയ്യാം. അപ്പോൾ വീണ്ടും പറയും, വലിയ പ്രതിഫലമുണ്ടല്ലോ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹ്ർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള അവസാനത്തെ പത്ത് അന്നാക്ക. പക്ഷേ ഇതൊക്കെ നാളെ 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 എന്ന് കരുതിയിട്ട് നാളത്തേക്ക് വെക്കുമ്പോൾ നമ്മുടെ ആഖിറം എന്ന നാളത്തെ ലോകത്തെ നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കൂട്ടത്തിൽ ഒരു കാര്യം പറയാ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. എന്നാ പെരുന്നാള് മക്കളെ? എന്നാ പെരുന്നാള്? റമദാൻ കഴിഞ്ഞിട്ട് അല്ലേ ചെറിയ പെരുന്നാള്? റമദാൻ കഴിഞ്ഞ് ശവ്വാൽ ഒന്നിന് പെരുന്നാളിന് വസ്ത്രം എടുക്കണ്ടേ?
എന്നെടുക്ക വസ്ത്രം. ഞാന് എല്ലാ റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവാചനത്തിലും പറയുകയും ഞാൻ എൻ്റെ മക്കൾക്കും കുടുംബത്തിനും ഡ്രസ്സെടുക്കൽ റമദാനിന്റെ മുമ്പാണ്. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാനിവിടെ പറയുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുള്ള വസ്ത്രം മേടിക്കേണ്ടത് റമദാനിന്റെ പവിത്ര രാവുകളിലല്ല. റമദാനിന്റെ പവിത്ര രാവുകൾ അങ്ങാടികളിൽ ചെലവഴിക്കാനുള്ളതല്ല. റമദാൻ വന്നു കഴിഞ്ഞാൽ, റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളാണെന്ന് അറിയാത്ത ഒരാളുമില്ല. എന്തേ റമദാനിന്റെ മുമ്പ് റമദാനിന്റെ പവിത്രതകൾ നഷ്ടപ്പെടാതിരിക്കാൻ റമദാൻ വരുന്നതിന് മുമ്പ് മക്കൾക്കും കുടുംബത്തിനും ആവശ്യമായ നല്ല വസ്ത്രങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ചാൽ. ഞാൻ എല്ലായിടത്തും പറയുന്നു, റമദാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ വസ്ത്രം വാങ്ങണം, അത് നിങ്ങൾ അലമാറയിൽ സൂക്ഷിച്ചു വെക്കണോ. അല്ലാതെ റമദാനിന്റെ പകലുകളും രാത്രികളും അങ്ങാടികളിൽ മുസ്ലിം ഉമ്മമാര് വരെ ഓരോ അങ്ങാടികളിലൂടെയും നടക്കുന്നത് കാണുമ്പോൾ വേദനയാണ്. ഈ ഉമ്മത്തിനത് വലിയ പ്രയാസമാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ റമദാനിന്റെ മുന്നോടിയായി ഒരുങ്ങേണ്ട വിഷയം പറയുമ്പോൾ പെരുന്നാളിനുള്ള ഒരുക്കം കൂടി നമ്മൾ ഈ സമയം നടത്തേണ്ടതുണ്ട്. റമദാനിന്റെ ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ സദസ്സിലുള്ള മുഴുവൻ രക്ഷിതാക്കളും നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ വസ്ത്രം റമദാനിന്റെ മുമ്പ് തന്നെ വാങ്ങുക. ചിലപ്പോൾ മോഡൽ മാറിയേക്കാം. ആ മോഡൽ കൊണ്ടൊന്നും നമുക്ക് ആഖിറത്തിലൊരു നേട്ടം കിട്ടാനില്ല. ആ മോഡൽ കൊണ്ട് ആഖിറം പരാജയപ്പെടും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി റമദാൻ വരുമ്പോ എങ്ങനെ ഒരുങ്ങണോ ആത്മീയമായി ഒരുങ്ങാൻ നമുക്ക് കഴിയണം. ഈമാനിക ആവേശത്തോടുകൂടിയാണ് റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അതിനാ റജബും ഷഅബാനും ഒക്കെ ഈ മാസങ്ങളിലേക്ക് ആത്മീയമായ അനുഭൂതികൾ നേടിയെടുത്തിട്ടാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അല്ലാതെ റമദാൻ അങ്ങ് വരുമ്പോഴേക്കും നമ്മളൊന്ന് പള്ളിയിൽ കുറച്ച് ദിവസം ഒന്ന് സജീവമാകൽ, അങ്ങനെയല്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി റമദാൻ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മള് അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആയത്താണ് വിശദീകരിച്ചത്. ഇനി പറയുന്നത് വഅന്നകും ഇലൈനാ ലാ തുർജഊ, എന്നിലേക്ക് മടക്കൂല എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവാനുള്ളവരാണ്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിഷാദ് എന്ന് പറയുന്നവരുടെ ഉമ്മ ഉംറക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ബഹ്റൈനിൽ വെച്ച് ഫ്ലൈറ്റിൽ നിന്ന് മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ ഉമ്മക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ആ ഉമ്മയെ അങ്ങോട്ട് എത്തിക്കാൻ പടച്ചെറുപ്പ് തീരുമാനിച്ചപ്പോ ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ അവിടെ മലായിക്കത്ത് റെഡിയായപ്പോ ആ ഉമ്മ ഇവിടുന്ന് ഉംറക്ക് പോയി. അത് കഴിഞ്ഞ് ബഹ്റൈനിലെത്തി അവിടെ നിന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഖളാ നടപ്പിലാക്കി. ഇന്നലെയാണ് മണ്ണാർക്കാട് പരിസരത്ത് ഒരു പെൺകുട്ടി ഒരു ഒഴുക്കിൽപ്പെട്ടുകൊണ്ട് മരിച്ചത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് സബർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അങ്ങനെ ഓരോരുത്തരുടെ മരണങ്ങൾ നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. അതറിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത് നമ്മളാണെന്ന്. ഇന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒക്കെ കൂട്ടുകാരൻ പയ്യനടം താഹിർ സഖാഫിയുടെ ഉപ്പ മരണപ്പെട്ടത്. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സബർ നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ മരണങ്ങൾ അറിയുമ്പോൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് നമ്മൾ പിരിയലല്ല. ഇന്ന് വാട്സപ്പിലൂടെയൊക്കെ ഒരു മരണ വാർത്ത കേൾക്കുമ്പോഴേക്കും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന സ്റ്റിക്കർ വിട്ട് അതിൽ ഒതുക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ഒതുങ്ങേണ്ടവരല്ല. ഓരോ മരണങ്ങളും നമുക്കുള്ള മുന്നറിയിപ്പുകളാണ്. മോനെ, ഇപ്പോൾ പോയതൊരാളാ, അടുത്തത് നീയാ പോവാനുള്ളത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. പടച്ച റബ്ബിലേക്ക് തിരിച്ചു വിളിക്കൂല എന്ന് ആരും ധരിക്കണ്ട. നമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തിരിച്ചു വിളിക്കുമെന്നുള്ള ഉറപ്പോടുകൂടിയുള്ള ജീവിതമാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എപ്പോൾ മരിക്കും, എവിടെ മരിക്കും, എങ്ങനെ മരണപ്പെടും ആർക്കും വിധി എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് എന്തേ പരിഹാരമുള്ളൂ? ആ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുക.
മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക. ഏതു സമയവും മരിക്കുമെന്ന ഉറപ്പ് ഒരാൾക്കുണ്ടോ, എന്നാൽ അവൻ ഒരു തിന്മയിലേക്കും പോവില്ല, ഒരു മോശപ്പെട്ടതിലേക്കും അവൻ പോവില്ല. തെറ്റ് ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടാൽ പിന്നെ അവൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ പോലും ആളുകൾ ഉണ്ടാവില്ല. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.